ഹായ്, എല്ലാവർക്കും വീണാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് തൊട്ടിട്ട് പോകണം. അപ്പം റെസിപ്പിയിലോട്ട് പോവാം. എങ്ങനെ വളരെ സിമ്പിളായി ബീഫ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക. ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്, കഴുകി വൃത്തിയാക്കിയത്. ഇനി ബീഫ് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക 1-5 മിനിറ്റ്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ബീഫിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നാണ് ബീഫ് വേവുന്നത്. ഇനി അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചെറിയ തീയിലിട്ട് വേവിക്കുക. ഇരുമ്പിൻ്റെ ചീനച്ചട്ട ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാവും. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി, ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുത്ത് ഇതിപ്പോൾ ഇനി കുറച്ചുകൂടെ വെള്ളമുണ്ട്, അതും ഇനി വറ്റിച്ചെടുക്കണം. ഒരു ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ, ഇതുവരെ ഒരു മസാലയും ചേർത്തിട്ടില്ല. ഇനി ഇത്രയുടെ വെള്ളം വറ്റാനുണ്ട്, വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. വെള്ളമൊക്കെ വറ്റി ഇനി ഇതിലേക്ക്, ഇതിപ്പോൾ 1 കിലോ ബീഫല്ലേ, അപ്പോൾ 1 കുടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലിയാണ്, നമുക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നമ്മൾ ആദ്യം ചേർത്തതേ ഉള്ളു. ഇനി വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്യണം. ബീഫ് നന്നായി വെന്തിട്ടുള്ളതാണ്, ഇനിയിപ്പം പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത്തിരി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക.
വീണ്ടും മിക്സ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. അപ്പോൾ അടിപൊളി ബീഫ് ഫ്രൈ റെഡി. വളരെ പെട്ടെന്നല്ലേ, അധികം മസാലയൊന്നുമില്ല, ബീഫ് വേവേണ്ട സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പോകല്ലേ നീലമുളകാണേ. പരിപാടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ മോളെ എല്ലാവരോടും, പ്ലീസ് സബ്സ്ക്രൈബ്, പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിച്ചി എടുക്കും, ഉമ്മ വെക്കലല്ല അവളുടെ സ്വഭാവം. ടാറ്റ ടാറ്റ ബൈ. ടാറ്റ പറഞ്ഞില്ലല്ലോ. ടാറ്റ ടാറ്റ ടാറ്റ.